पानी पानी माझी रे भैया कौन देशे जावीरे आमी എന്ന ചിത്രം തിയേറ്ററുകളിൽ വളരെ ശ്രദ്ധ നേടി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ആമി എന്ന ചിത്രത്തിൽ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ച തന്റെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച അഭിനയം കാഴ്ചവെച്ച മലയാളത്തിന്റെ പ്രിയ നടി മഞ്ജു വാര്യർ ആമിയുടെ അനുഭവങ്ങളെക്കുറിച്ച് പങ്കുവെക്കുന്നു മഞ്ജു വാര്യർ സ്വാഗതം ആമി എന്ന ചിത്രം നല്ല ഫീഡ്ബാക്ക് ആണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് മഞ്ജു വാര്യർ എന്ന അഭിനേത്രിയുടെ ഏറ്റവും മികച്ച കഥാപാത്രം ഏറ്റവും മികച്ച പ്രകടനം എന്ന് വളരെയധികം അഭിനന്ദനങ്ങളാണ് പല ഭാഗത്തു നിന്നും അഭിനയത്തെക്കുറിച്ചും പറയുന്നത് ഈ ആമി എന്ന സിനിമ ചെയ്യുമ്പോൾ ഒരുപാട് ചലഞ്ച് ഉണ്ടായിട്ടുണ്ടാകും തുടക്കത്തിൽ തന്നെ ആദ്യം നിശ്ചയിച്ചത് വേറൊരു ആളെയായിരുന്നു അവിടുന്ന് അത് മഞ്ജു വാര്യർ എന്ന മലയാളിയുടെ ഏറ്റവും പ്രിയപ്പെട്ട താരത്തിൻ്റെ കയ്യിലേക്ക് വരുന്നു എങ്ങനെയായിരുന്നു ആമിയിലേക്കുള്ള എൻട്രി ആമി എന്ന് പറയുന്ന സിനിമയ്ക്ക് ശരിയാണ് ഒരുപാട് വെല്ലുവിളികളും തടസ്സങ്ങളും താമസവും ഒക്കെ നേരിട്ടിരുന്നു പക്ഷെ എന്നെ സംബന്ധിച്ച് ഇതൊന്നും എന്നെ എല്ലാ ഈ വിവാദങ്ങളെക്കുറിച്ചാണെങ്കിലും എല്ലാത്തിനെ കുറിച്ച് ഞാൻ ബോധവതിയായിരുന്നു ശരിയാണ് പക്ഷെ ഒന്നും എന്നെ ബാധിച്ചിട്ടില്ല കാരണം ഇത് സിനിമ ആദ്യമായിട്ട് അനൗൺസ് ചെയ്യുന്ന സമയത്ത് ഞാൻ അങ്ങനെ എൻ്റെ പേര് വന്നിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഒരിക്കലും ഞാൻ ഒരു നിമിഷത്തിൽ പോലും ഞാൻ സങ്കല്പിച്ചു പോലും നോക്കിയിട്ടുണ്ടായിരുന്നില്ല ഞാൻ ഏതൊരു സാധാരണ പ്രേക്ഷകരെയും പോലെ ഈ സിനിമ കാണാൻ ആഗ്രഹിച്ചിരുന്നു അത് ശരിയാണ് കമൽ സാർ എന്ന് നമുക്ക് മലയാളികൾക്ക് തന്നെ എത്രയോ നല്ല സിനിമകൾ അന്നും ഇന്നും ഒക്കെ തന്നുകൊണ്ടിരിക്കുന്ന കമൽ സാർ അതുപോലെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള വിദ്യ ബാലൻ മലയാളത്തിൽ അഭിനയിക്കുന്നു മാധവിക്കുട്ടിയെക്കുറിച്ചുള്ളൊരു സിനിമ അപ്പോൾ സെല്ലുലോയിഡൊക്കെ കണ്ടിട്ട് നമ്മളിങ്ങനെ ഭയങ്കര ആവേശഭരിതരായിട്ട് നല്ലൊരു സിനിമ കണ്ടതിൻ്റെ സന്തോഷത്തിൽ ഇരുന്ന് എത്രയോ ലക്ഷക്കണക്കിന് പ്രേക്ഷകരുടെ കൂട്ടത്തിലൊരാളാണ് ഞാൻ അപ്പോൾ ആ ഒരു സന്തോഷത്തിൽ ഞാൻ കാണാൻ കാത്തിരുന്നൊരു സിനിമയായിരുന്നു ആമി അപ്പോൾ തീരെ പ്രതീക്ഷിക്കാതെയാണ് എൻ്റെ സ്വപ്നങ്ങളിൽ പോലും വിചാരിക്കാത്ത ഒരു കാര്യമാണ് ഞാൻ ആ സിനിമയുടെ ഭാഗമാവുക എന്നുള്ളത് അപ്പോൾ എന്നെ ആ സിനിമയുടെ ഭാഗമായതിന് ശേഷം ഞാൻ അതിൽ ചെയ്തിട്ടുള്ള ഒരേ ഒരു കാര്യമുള്ളൂ ഞാൻ എല്ലാം ഫുൾ ബ്ലാങ്ക് ആവുക എന്നുള്ളത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കാരണം എല്ലാവരുടെ മനസ്സിലും ഉണ്ടാവും മാധവിക്കുട്ടി എന്നതിനെക്കുറിച്ചുള്ളൊരു സങ്കല്പം ഒരു ഒരു ബിംബം എന്ന് പറയുന്നത് പോലെ അവരുടേതായിട്ടുള്ളൊരു മുൻവിധികളും എല്ലാവർക്കും ഉണ്ടാവും അതിൽ നമുക്ക് ആരെയും തെറ്റ് പറയാൻ പറ്റില്ല അപ്പം അതുകൊണ്ട് തന്നെ ഈ എൻ്റെ മനസ്സിലും ഉണ്ടായിരുന്നു കമൽ സാറിൻ്റെ മനസ്സിലും ഈ പറയുന്ന നമുക്ക് എല്ലാവരുടെ മനസ്സിലും ഉണ്ടാവും പക്ഷെ ഈ സിനിമ എന്നുള്ളതിന് ഈ സിനിമയുടെ എന്താ പറയുക കമൽ സാർ എന്ന് പറയുന്ന സംവിധായകൻ്റെ മനസ്സിൽ സാറ് സങ്കല്പിച്ചിട്ടുള്ള സാറിൻ്റെ മനസ്സിലുള്ള കുറച്ച് കാര്യങ്ങളും ദൃശ്യങ്ങളും സാറ് വായിച്ചറിഞ്ഞതായിരിക്കാം കേട്ടറിഞ്ഞതായിരിക്കാം നേരിട്ട് സംസാരിച്ചതിലൂടെ സാറിന് കിട്ടിയിട്ടുള്ള അറിവുകളായിരിക്കാം ഇത് സാറിൻ്റെ മനസ്സിലുള്ള ഒരു സങ്കല്പത്തിൻ്റെ ഒരു ദൃശ്യാവിഷ്കാരമായിട്ടാണ് ആമി എന്ന സിനിമയെ കാണേണ്ടത് അപ്പോൾ അതിനോട് നീതി പുലർത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ പൂർണ്ണമായിട്ട് ബ്ലാങ്ക് ആയാലേ കമൽ സാർ ആഗ്രഹിക്കുന്ന രീതിയിൽ നമുക്ക് അതിനുള്ളൊരു നമ്മുടെ ഭാഗം ചെയ്യാൻ സാധിക്കും ഞാൻ എല്ലാ സിനിമകൾക്കും അത് തന്നെയാണ് ഞാൻ ചെയ്യാറ് സ്വന്തമായിട്ട് ചെയ്യാനുള്ള കഴിവൊന്നും എനിക്കില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഏറ്റവും ബ്ലാങ്കായിട്ട് കമൽ സാറിന് എന്താവശ്യമുണ്ടോ അത് ചെയ്യാൻ ശ്രമിക്കുക അതിനോട് എത്ര പ്രാവശ്യം എത്ര റീടേക്ക് എടുത്താലും സാറിന് തൃപ്തിയാവുന്നത് വരെ ചെയ്യാനുള്ളൊരു സന്നദ്ധതയായിരുന്നു ഒരു പക്ഷേ ഞാനിതിൽ ചെയ്തൊരു ജോലി അല്ലാതെ ഇതിനെ സംബന്ധിച്ചിട്ടുള്ള വിവാദങ്ങളെക്കുറിച്ചുള്ള ടെൻഷനും ഈ സിനിമ ഈ കഥാപാത്രത്തിൻ്റെ ഒരു വലിപ്പവും അതിൻ്റെ ഒരു ഭാരവും ഒക്കെ എല്ലാം ഞാൻ കമൽ സാറിലേക്ക് തന്നെയാണ് ഇട്ട് കൊടുത്തത് എന്നെയോ ഇല്ലില്ല എന്നെ അങ്ങനെ ആരും വിളിച്ചു പറഞ്ഞിട്ടൊന്നുമില്ല ചെയ്യാൻ എന്താണ് മഞ്ജുവിനെ ഇതിലേക്ക് കൺസിഡർ ചെയ്യാത്തത് എന്നും ആരും എന്നെ വിളിച്ച് ചോദിച്ചിട്ടില്ല ചെയ്യരുത് എന്നും പറഞ്ഞിട്ടില്ല പക്ഷേ ഈ സിനിമ ഇറങ്ങിയതിന് ശേഷം ഒരുപക്ഷെ സിനിമ ഇൻഡസ്ട്രിയുടെ അകത്ത് നിന്ന് ഇത്രയധികം ആളുകൾ വിളിച്ച് അവരുടെ അഭിപ്രായങ്ങൾ അറിയിക്കുകയും ഒട്ടും ഒരു 99% പേർക്കും സിനിമ ഇഷ്ടപ്പെട്ടു എന്നുള്ള ഒരു അഭിപ്രായമാണ് വളരെയധികം ഇഷ്ടപ്പെട്ടിട്ട് സിനിമാ രംഗത്ത് അകത്ത് നിന്നുള്ള ഇത്രയധികം അഭിപ്രായങ്ങൾ ലഭിക്കുന്നത് എൻ്റെ ഓർമ്മയിലാണ് ഈ മാധവിക്കുട്ടി എന്ന പറയേണ്ട ഒരു 100 പേരോട് ചോദിച്ചു കഴിഞ്ഞാൽ 99 പേർക്ക് ഇഷ്ടമായിട്ടുള്ള ഒരു കവയത്രിയാണ് അത്രയും പ്രശസ്തമാണ് എഴുത്തുകാരിയാണ്
അപ്പോൾ ആ കഥാപാത്രം ഈ സിനിമയുടെ ഷൂട്ടിംഗ് കഴിഞ്ഞിട്ടും പിന്തുടർന്നു, ഹാങ് ഓവർ ഉണ്ടായിരുന്നു? എപ്പോഴും അത് പിന്തുടരുന്നതല്ല, ഞാൻ ചേർത്ത് പിടിച്ച് വെച്ചിരിക്കുന്നതാണ്. കാരണം എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ആളാണ് മാധവിക്കുട്ടി എന്ന് പറയുന്നത്. അത് ഈ സിനിമ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഇഷ്ടം കൂടുകയാണ് ചെയ്തത്. കാരണം നമ്മൾ ഇപ്പോഴും ഈ സിനിമ ചെയ്യുമ്പോഴും ചെയ്ത് കഴിഞ്ഞപ്പോഴും ഇപ്പോഴും നമുക്ക് ആർക്കും പിടിതരാതെ വളരെ കുസൃതിയോടെ മാറി നിൽക്കുന്ന ഒരു വ്യക്തിത്വമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഈ ഇതിൻ്റെ സീൻസൊക്കെ കണ്ടാൽ തന്നെ അറിയാൻ പറ്റും. അവരുടെ മാധവിക്കുട്ടിയുടെ കുടുംബാംഗങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന അറിവുകൾ വെച്ചിട്ടായാലും അവരുടെ കഥകൾ വായിച്ചു കഴിയുമ്പോൾ എവിടെയോ ഒരു കുസൃതിയുണ്ട്. ചിലപ്പോൾ നമ്മൾ ഈ എഴുതിയതൊക്കെ ചിലപ്പോൾ സത്യമായിരിക്കാം, ചിലപ്പോൾ സങ്കല്പമായിരിക്കാം. ചിലത് തന്നെ മാധവിക്കുട്ടി തന്നെ പറഞ്ഞിട്ടുണ്ട്, അത്ര ഞാൻ ചുമ്മാ എഴുതിയതാ എന്ന് പറഞ്ഞിട്ടുണ്ട് ചിലതിൽ. അപ്പോൾ എവിടെയോ ഒരു യാഥാർത്ഥ്യത്തിൻ്റെയും ഭാവനയുടെയും ഇടയിലിങ്ങനെ അങ്ങോട്ട് ചാടി ഇങ്ങോട്ട് ചാടി. അപ്പോൾ അങ്ങനെ വളരെ സ്വതന്ത്രമായിട്ട്, വളരെ ഒട്ടും പേടിയില്ലാതെ, അങ്ങനെ ഒരു വളരെ മനോഹരമായിട്ട് ഇങ്ങനെ ബ്ലൂം ചെയ്ത് നിന്നിരുന്ന ഒരാളാണ് മാധവിക്കുട്ടി എന്ന് എനിക്ക് തോന്നുന്നു. അതെ അതെ, കവിത പോലെ മനോഹരമായിട്ട്. അപ്പോൾ അതിന് എനിക്ക് തോന്നുന്ന ഏറ്റവും വലിയ പിന്തുണ എന്നുള്ളത് മാധവിക്കുട്ടിയുടെ കുടുംബം തന്നെയാണ്. അതിൽ മാധവിക്കുട്ടിയുടെ ഭർത്താവാണെങ്കിലും ഇപ്പോൾ ഇപ്പോഴും നമ്മുടെയൊക്കെ കൂട്ടികൾ സുലോചന ആൻറ്റി, മാധവിക്കുട്ടിയുടെ മക്കൾ. അപ്പോൾ അങ്ങനെ ഒരു കുടുംബത്തിൻ്റെ ഒരു സപ്പോർട്ടും കൂടി ഉള്ളത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ അവർക്ക് അവരുടെ എന്താ പറയുക, ഒട്ടും ഭയമില്ലാതെ അവരുടെ ഈ ഭ്രാന്തമായ ചിന്തകളോ സങ്കല്പങ്ങളോ എല്ലാം അതേപോലെ എക്സ്പ്രസ് ചെയ്യാൻ സാധിച്ചത് അതുകൊണ്ടാണ്. ഈ ഫ്രെയിം വെച്ച് ദൂരത്തിലേക്ക് നോക്കിയിരിക്കുമ്പോൾ മനസ്സിൽ മുഴുവൻ എന്താണ് സത്യത്തിൽ? ഈ മാധവിക്കുട്ടിയായിട്ട് അങ്ങ് ജീവിക്കുകയായിരുന്നു, അതോ ആ ഒരു നിമിഷത്തേക്ക് അങ്ങ് ഒരു 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 പരകായ പ്രവേശം പോലെ വരികയായിരുന്നു? വലിയ വലിയ ആൾക്കാർക്ക് പറഞ്ഞിട്ടുള്ള കാര്യം അങ്ങനെയില്ല. അത് അയ്യോ, അത് എനിക്കറിയില്ല. അയ്യോ, അങ്ങനെ ഒരു ആക്ഷൻ എന്ന് പറഞ്ഞ ഉടനെ അങ്ങോട്ട് അകത്ത് കയറി പോവാ പിന്നെ പുറത്തിറങ്ങി വരാം, അങ്ങനെയൊന്നുമില്ല. ഞാൻ അതിനൊരു കൃത്യമായിട്ടുള്ളൊരു വിശദീകരണം തരാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതെങ്ങനെയൊക്കെയോ സംഭവിക്കുന്നതാണ്. എന്തായാലും ഒരു വലിയ ഒരു അംഗീകാരം തന്നെ ഈ സിനിമക്ക്, സിനിമയിലെ അഭിനയത്തിന് വേണ്ടി കാത്തിരിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് കണ്ടത്. എന്തായാലും ഒരു വലിയ ഒരു അംഗീകാരം തന്നെ ഈ സിനിമക്ക്, സിനിമയിലെ അഭിനയത്തിന് വേണ്ടി കാത്തിരിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് കണ്ടത്. ഈ സിനിമയിൽ ഇങ്ങനെ ഒരു നല്ല സിനിമയുടെ ഭാഗമാവാൻ സാധിച്ചതും അതിന് ലഭിക്കുന്ന നല്ല വാക്കുകളും തന്നെയാണ് എന്നെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഒരു അംഗീകാരം എന്ന് പറയുന്നത്. ആമിയിൽ നിന്ന് പുറത്തേക്ക് പോവുകയാണെങ്കിൽ എന്തൊക്കെയാണ് ഇനി വരാനിരിക്കുന്ന പ്രോജക്ട്? ഇപ്പോൾ ചിത്രീകരണം കഴിഞ്ഞിരിക്കുന്നത് മോഹൻലാൽ എന്ന് പറഞ്ഞ സിനിമയാണ്. ലാലേട്ടൻ്റെ കട്ട ഫാനാണ്. ആരല്ലാത്തത് അല്ലേ? അതിപ്പോ അതിപ്പോ ലാലേട്ടനാണെങ്കിലും മമ്മൂക്കയാണെങ്കിലും നമ്മള് അത്രയും നമ്മുടെ കുട്ടിക്കാലം തൊട്ട് കണ്ട് വളർന്ന്, ശരിക്കും അക്ഷരാർത്ഥത്തിൽ പറഞ്ഞാൽ ലാലേട്ടൻ്റെയും മമ്മൂക്കയുടെ ഒക്കെ സിനിമകൾ കണ്ടിട്ടാണ് നമ്മൾ വളരുന്നത് തന്നെ. അപ്പം അത്രയും നമ്മുടെയൊക്കെ മനസ്സിൽ രണ്ട് തൂണുകളാണ്. ഇപ്പോൾ ഒരു വീടിൻ്റെ പോർച്ചിൻ്റെ രണ്ട് തൂണാണ്, ഒരെണ്ണം ഇല്ലെങ്കിൽ നമുക്ക് അറിയാം. അപ്പം അത് രണ്ടും രണ്ട് തരത്തിലുള്ള ശക്തികളാണ് ശരിക്കും. അപ്പം അതിൽ ലാലേട്ടൻ്റെ ഒരു ഫാനായിട്ട് ഇത് ഈ സിനിമയിൽ അഭിനയിക്കുന്നു. ഒപ്പം ചിത്രീകരണം നടന്നുകൊണ്ടിരിക്കുന്നത് ലാലേട്ടനോടൊപ്പം ഒടിയൻ, ആ ഒരു ഭാഗ്യം ഉണ്ട്. ഈ ലോഹിതാസ് സാറിൻ്റെ ഭാര്യയുടെ ഒരു ഇൻ്റർവ്യൂ ഞാൻ കേൾക്കുമ്പോഴായിരുന്നു, മഞ്ജു എന്ന അഭിനേത്രിയെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഒരു വ്യക്തി ഇത്രത്തോളം ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള, ഇത്രത്തോളം ഹമ്പിളായിട്ടുള്ള ഒരു ഒരു ഈ കുട്ടി ഒരു താരമാണോ എന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. എങ്ങനെയാണെങ്കിലും നമ്മളെക്കാൾ നമ്മളാണ് കൂടെ കുറച്ചും കൂടി ജാടക്കാരുന്നത്. എങ്ങനെയാണ് ഈ ഒരു ശൈലി വന്ന് ചേർന്ന്, ഒരു താരജാടയില്ലാതെ എങ്ങനെയാണ് പെരുമാറാൻ സാധിക്കുന്നത്? ജാട കാണിക്കാൻ എന്തെങ്കിലും വേണ്ടേ? ഒന്നുമില്ല, നമ്മൾ എനിക്ക് അറിഞ്ഞുകൂടാ എന്തിനാ അങ്ങനെയൊക്കെ കാണിക്കുന്നത്. നമ്മളെങ്ങനെയാണോ അങ്ങനെ ഇരുന്നാൽ പോരെ. തീർച്ചയായിട്ടും ഒരു ഒരു വലിയൊരു ഗ്യാപ്പിന് ശേഷമാണ് മലയാള സിനിമയിലേക്ക് തിരിച്ചു വന്നത്. ഈ ഇത്രയും കാലം ആ ഒരു ഗ്യാപ്പിൽ, ആ ഒരു ശൂന്യമായ ഒരു ഇടവേള എന്ന് പറയുന്ന പോലെ, ആ ഒരു കാലത്ത് എന്തായിരുന്നു വെച്ചാൽ സിനിമയെക്കുറിച്ച് പഠിക്കുകയായിരുന്നു, ഓരോ സിനിമയിലെ മാറ്റങ്ങളെക്കുറിച്ച് അറിയുന്നുണ്ടായിരുന്നു, ലോക സിനിമകൾ കാണാറുണ്ടായിരുന്നു, എന്തായിരുന്നു? സാധാരണ പ്രേക്ഷകരെ പോലെ സിനിമകൾ എല്ലാം നല്ല സിനിമകളൊക്കെ കാണുമായിരുന്നു. സന്തോഷത്തോടെ തന്നെയായിരുന്നു ഇരുന്നിരുന്നത്. സിനിമകളൊക്കെ വാച്ച്, എല്ലാ സിനിമകളും കൃത്യമായിട്ട് കാണാറുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞ ഒരു ചരിത്ര വിജയമായി, അതായത് ഇന്ത്യൻ സിനിമ, ലോക സിനിമ കണ്ട ഏറ്റവും മികച്ച താരമായ അമിതാഭ് ബച്ചൻ പറഞ്ഞു ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് വിശേഷിപ്പിച്ചു അല്ലേ? ആ ഒരു നിമിഷത്തൊക്കെ എങ്ങനെയാണ് കാണുന്നത്? അയ്യോ, അതൊക്കെ ശരിക്കും എന്നെ കുറിച്ച് ഇങ്ങനെ നല്ല വാക്ക് പറയുന്നുണ്ടെങ്കിൽ ശ്രീജിത്ത് ബച്ചൻ സാറിന്റെ കൂടെയൊക്കെ രണ്ട് നിമിഷം ഇരുന്ന് കഴിഞ്ഞാൽ എന്നെയൊക്കെ ജാടയാന്ന് പറയും. അത്രയും ഡൗൺ ടു എർത്താണ് ബച്ചൻ സാറിനെ പോലെയുള്ളൊരു മനുഷ്യനൊക്കെ. അത്രയും
നമ്മുടെ ഒരു രാജ്യം അല്ലെങ്കിൽ ലോകം തന്നെ ഏറെ ബഹുമാനത്തോടെ നമുക്ക് ഒരു നമ്മുടെ മനസ്സിൽ ഒരു ബിംബമായിട്ട് നമ്മൾ കൊണ്ടു നടക്കുന്ന ആ ഒരു മനുഷ്യൻ. ഞാൻ സെറ്റിലേക്ക് നടന്നു വരുമ്പോൾ എന്നെ കാണുമ്പോൾ എഴുന്നേറ്റ് നിന്ന് തൊടണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഒരു ആ ഒരു ഡൗൺ ടു എർത്ത് എന്ന് പറയുന്നതിൻ്റെ അക്ഷരാർത്ഥത്തിൽ ഒരുപാട് പഠിക്കാനുണ്ട്. അപ്പം അദ്ദേഹം അത് മാത്രമല്ല, അദ്ദേഹം ഇപ്പോൾ ജോലിയോട് കാണിക്കുന്ന ഒരു ആത്മാർത്ഥതയും പങ്ക്ച്വാലിറ്റിയും ഒരു ഒരു ഫിലിമിന് മറ്റേ ഷോർട്ടിന് വന്നിരുന്ന് കഴിഞ്ഞാൽ ആ ഫുൾ ആഡ് ഫിലിം എടുത്ത് തീർക്കാതെ അദ്ദേഹം അവിടെ നിന്ന് ക്യാമറയുടെ മുന്നിൽ നിന്ന് പോവില്ല. അവിടെ ഇരുന്ന് മലയാളമൊക്കെ സംസാരിക്കാൻ തന്നെ എൻ്റെ അടുത്തൊക്കെ ചോദിച്ച് സംശയം ചോദിക്കാം. അപ്പൊ അതൊക്കെ വെച്ച് നമ്മളൊക്കെ ഒരുപാട് കണ്ടു പഠിക്കേണ്ട ആളുകളാണ്. വർക്ക് ചെയ്യുമ്പോൾ ടെൻഷൻ ഉണ്ടായിരുന്നു? ഓ, അതെപ്പോഴും ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. ഇപ്പോഴും എനിക്ക് ഇരിക്കാനും പോലും പേടിയാണ്. എനിക്ക് അദ്ദേഹം സെറ്റിലേക്ക് നടന്നു വരുമ്പോ തന്നെ നമ്മളിങ്ങനെ ഒരു ഒരു വിറയലാണ് നമുക്ക് വരിക. അന്യഭാഷാ ചിത്രങ്ങളിൽ നിന്നുള്ള ഓഫറുകളൊക്കെ എങ്ങനെയാണ്, വരുന്നുണ്ടോ? വരുന്നുണ്ട്. എല്ലാം ദൈവം അനുഗ്രഹിച്ച് എല്ലാം ശരിയാവുകയാണെങ്കിൽ ഈ വർഷം ഒരു തമിഴ് സിനിമയിൽ അഭിനയിക്കാനുള്ള ഒരു ഭാഗ്യം എനിക്ക് കിട്ടുമായിരിക്കാം, ദൈവാനുഗ്രഹം. ഏത് കഥാപാത്രമാണ് ഇനി എനിക്ക് ചെയ്യണമെന്ന് ആഗ്രഹിച്ച് മനസ്സിൽ സൂക്ഷിക്കുന്ന ഏതെങ്കിലും ഒരു കഥാപാത്രം? അങ്ങനെയല്ല, എനിക്ക് കുറേ ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്യണമെന്നുണ്ട്, ഒരുപാട് നല്ല സിനിമകളിൽ ചെയ്യണമെന്നുണ്ട്. അങ്ങനെ ഇനി ഇങ്ങനെ ഒരു ആഗ്രഹം എന്ന് പറയാൻ ഞാൻ അത്രയധികം കഥാപാത്രങ്ങളൊന്നും ചെയ്തിട്ടില്ല. പിന്നെ ഞാൻ എനിക്ക് ചെയ്യാൻ ഭാഗ്യം ലഭിച്ചിട്ടുള്ള കഥാപാത്രങ്ങളൊക്കെ ഇപ്പം ആമി തന്നെ എടുക്കുകയാണെങ്കിൽ ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കഥാപാത്രമാണ്. നല്ല കഥാപാത്രങ്ങൾ നല്ല ഫിലിം മേക്കേഴ്സിൻ്റെ കൂടെ, നല്ല അഭിനേതാക്കളുടെ കൂടെ, നല്ല നല്ല സിനിമകളിൽ അഭിനയിക്കണം. അത് എത്ര എണ്ണം ആയാലും ഏത് തരത്തിലുള്ളതായാലും എനിക്ക് സന്തോഷം. വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ വരട്ടെ. ലോകം അറിയപ്പെടുന്ന ഒരു കലാ ഒരു അഭിനേത്രി ആവട്ടെ. കാരണം കേരളം മാത്രമല്ല, ഇന്ത്യ മാത്രമല്ല, ലോകം മുഴുവൻ അറിയപ്പെടാനുള്ള എല്ലാ പൊട്ടൻഷ്യലുള്ള ഒരു കലാകാരിയാണ്. ഒരുപാട് അവാർഡുകളും ഒക്കെ തേടി എത്ര സർവശക്തന് എല്ലാ അനുഗ്രഹങ്ങളും നൽകട്ടെ. NTV പ്രേക്ഷകരോട് എന്താണ് പറയാൻ? ഒരുപാട് സന്തോഷം മാത്രമേ ഉള്ളൂ. സന്തോഷവും ഇത് എന്നെ മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളതും കൊണ്ടുപോകുന്നതുമെല്ലാം. ഇപ്പോൾ നാട്ടിലാണെങ്കിലും ഇവിടെ ദുബായിലാണെങ്കിലും പ്രവാസി മലയാളികൾ ആര് ഏതെടുത്താലും എന്നും എൻ്റെ ശക്തിയായിട്ട് എന്നോടൊപ്പം നിന്നിരിക്കുന്നത് പ്രേക്ഷകരുടെ ഒരു സ്നേഹവും വാത്സല്യവും പ്രോത്സാഹനവും പ്രാർത്ഥനയും ഒക്കെയാണ്. അത് എന്നും ഉണ്ടാവണം എന്നുള്ളൊരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. എല്ലാ സിനിമകളെയും പ്രോത്സാഹിപ്പിക്കുക, ഞങ്ങളെ മുന്നോട്ട് നയിക്കുക, അത്രേ പറയാനുള്ളൂ. താങ്ക് യു. ഒരുപാട് ശ്രീ.